ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാന സർക്കാർ 14 ജില്ലകളിലും പരിശോധന നടത്താൻ അധികാരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സുരക്ഷാ റേറ്റിംഗ് ഉടൻ നടപ്പാക്കുമെന്നും പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയണൈസ് നിരോധിച്ചതായും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പരിശോധനകൾക്കായി സംസ്ഥാനതല സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. 14 ജില്ലകളിലും പരിശോധന നടത്താൻ ഫോഴ്സിന് അധികാരം നൽകും. ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണ വിതരണത്തിന് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് അനുമതി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഹൈജീൻ റേറ്റിംഗ് ആപ്പ് 20 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഏതൊക്കെ ഹോട്ടലുകളാണ് ഹൈജീൻ റേറ്റിംഗിൽ വകുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അത് ആപ്പ് റെഡി ആയിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുകയാണ് ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. അടുത്ത ആഴ്ച മിക്കവാറും നമുക്കത് പൊതു സമൂഹത്തിനായി യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. മുദ്രാ ലോണിന് വേണ്ടി 100 ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളർന്നുപോ. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അതാണ് കരുതുന്നത്. അതിന്റെ എല്ലാ കമ്പോണൻസും റെഡിയായി അവർ പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. കൂടുതൽ നേരം തുറന്നു വെക്കുന്ന നോൺ വെജ് മയോണൈസ് ഭക്ഷ്യവിഷബാധകളിലെ സ്ഥിരം വിലനാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നിരോധിച്ചത്. പകരം വെജിറ്റബിൾ മയോണൈസോ പാസ്ചറൈസ്ഡ് ചെയ്ത മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസോ ഉപയോഗിക്കാം. ഭക്ഷണം പാഴ്സൽ കൊടുക്കുമ്പോൾ നൽകുന്ന സമയവും എത്ര നേരത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നതും രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിക്കണം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരിയിൽ നിന്ന് 500 കിലോഗ്രാം പഴകിയ കോഴിയിറച്ചി പിടികൂടി. കളമശ്ശേരി കൈപ്പടമുകളിലെ വീട്ടിൽ സെൻട്രൽ കിച്ചൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇറച്ചി പിടികൂടിയത്. കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിൽ ഷവർമ അടക്കമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സൂക്ഷിച്ച ഇറച്ചിയാണ് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വീടിന്റെ പുറത്ത് സൂക്ഷിച്ചിരുന്ന ഫ്രീസറുകളിൽ നിന്നായി 500 കിലോഗ്രാമോളം ഇറച്ചിയാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്നുമാണ് രോഗം ബാധിച്ച ചത്തകോഴികളുടെ ഇറച്ചി കൊണ്ടുവന്നത് എന്നാണ് വിവരം. പിടിച്ചെടുത്ത മാംസം അഴുകി തുടങ്ങിയിരുന്നു. ഈ സാധനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചത്തകോഴി, ഈ കൈ കാല് തളർച്ചയുള്ള കോഴികളൊക്കെ ഫാമിൽ നിന്ന് കയറി വരുന്നത്, അത് ഫ്രീസറാക്കിയിട്ട് ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആ സാധനം ഇതുപോലുള്ള ഗോഡൗണുകളിലെടുത്ത് സൂക്ഷിച്ച് അവിടെ നിന്ന് ഷവർമ അൽഫാമ മാതിരിയുള്ള വലിയ വലിയ കടകളിലേക്ക് വില കുറച്ച് കയറി പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ സംഭവം. പരിശോധനയിൽ 150 കിലോഗ്രാം പഴകിയ എണ്ണയും പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് സ്വദേശി ജുനൈസിന്റേതാണ് സ്ഥാപനം. 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ പരിശോധന നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. നഗരസഭയുടെ ലൈസൻസുകൾ ഇല്ലാതെയാണ് ഇറച്ചി സൂക്ഷിച്ചതെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. 6 മാസമായി സ്ഥാപനത്തിൽ നിന്നും നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ചിക്കൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും ഇവിടെ നിന്നും കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ഇറച്ചി കൊണ്ടുവരുന്നുവെന്ന് ജീവനക്കാർ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.